നവഭാരത ശില്പിയും സ്വാതന്ത്ര്യ സമര നായകനും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റു. കുട്ടികളുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനം. ഈ ശിശുദിന ആഘോഷവേളയിൽ സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ശിശുദിന ആഘോഷ പരിപാടികൾ. ഭാരതാടിമത്വത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ചാച്ചാജി ഭാരതമണ്ണിനു വേണ്ടി സ്വാതന്ത്ര്യത്തിൻ വേരുകളാഴ്ത്താൻ ജനത സൃഷ്ടിച്ച ചാച്ചാജി. കുഞ്ഞു മനസ്സിന്റെ വർണ്ണവിസ്മയങ്ങൾ ശിശുദിനത്തിന്റെ നിറച്ചാത്തുകളായി ഇതെഴുതിയിരുന്നു. പരിപാവനമാം തലപ്പാവും പരിപൂർണതയുടെ പുഞ്ചിരിയും പരിപാവനമാം തലപ്പാവും പരിപൂർണതയുടെ പുഞ്ചിരിയും പനിനീർ പുഷ്പം നെഞ്ചിൽ ചാർത്തി പനിനീർ പുഷ്പം നെഞ്ചിൽ ചാർത്തി സ്നേഹം വിടർത്തിയ ചാച്ചാജി ഭാരത അടിമത്വത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ചാച്ചാജി. കുഞ്ഞിളം മനസ്സിൻ വെൺപ്രഭയാൽ എന്നും നിറയും ചാച്ചാജി കുഞ്ഞിളം മനസ്സിൻ വെൺപ്രഭയാൽ എന്നും നിറയും ചാച്ചാജി. വിവിധ ഭാഷകളുടെ സംഗമ ഭൂമിയായ ഭാരതത്തിന്റെ ഭാഷാ ചാതുരി പ്രകടമാക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രസംഗ മാധുരി ഇതാ നമുക്ക്. ഗുഡ് മോർണിംഗ് ഓൾ respected teachers and my dear friends, my name is Aksa Grace Sophie. I am studying in 5B. Today I would like to speak about a few words about Children's Day. 14th November is celebrated as Children's Day in every year. He always liked to be among children. He was very loving and caring towards children. Hence children called him Chacha Nehru. First, I wish all a very happy Children's Day. Children's Day is celebrated on 14th November in India. It is the birth anniversary of Pandit Jawaharlal Nehru. കുട്ടികളെ അദ്ദേഹം വളരെ ഇഷ്ടമായിരുന്നുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വേണ്ടി അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു. കുട്ടികൾക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. നെഹ്റുജി ബച്ചോം സേ ബഹുത് പ്യാർ കർതേ തേ. बच्चों को अनिवार्य शिक्षा देने के लिए नेहरू जी बहुत कोशिश की. बच्चे उन्हें प्यार से चाचा जी कहते थे. കുഞ്ഞുങ്ങളെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുന്നതോടൊപ്പം അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെയും വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെയും ആവശ്യകതയെക്കുറിച്ചും ഓരോ ശിശുദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തിരി സ്നേഹം ഇത്തിരി ദയ ഇതിനു വേണ്ടി ദാഹിക്കുന്നവർ ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട്. വീടില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാത്തവർ, ഇവർക്ക് നമുക്ക് താങ്ങും തണലും നൽകുക. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അനീതികളും ഇല്ലാത്ത ഇന്ത്യയാണ് നെഹ്റു സ്വപ്നം കണ്ടത്. ദാരിദ്ര്യവും നിരക്ഷരതയും കലാപവും ഒക്കെയായി പിന്നിലായിരുന്ന രാജ്യത്തെ മുൻപോട്ട് നയിച്ച നവഭാരതീയ ശില്പി. അങ്ങനെയുള്ള ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് കുട്ടികളുടെ ചാച്ചാജിയായി മാറിയത്? അദ്ദേഹത്തിന്റെ ജന്മദിനം എന്തിനാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ വെളുത്ത കുപ്പായത്തിൽ എപ്പോഴും പനിനീർ പൂവുണ്ടായിരിക്കും. ആ പനിനീർ പൂവിനെ പോലെ നിർമ്മലനായിരുന്നു ചാച്ചാജി. വിദ്യാഭ്യാസമാണ്, അതിൽ നിന്ന് ലഭിക്കുന്ന അറിവാണ് ഏതൊരു വ്യക്തിയുടെയും രാഷ്ട്രത്തിന്റെയും വളർച്ചയുടെയും തത്വം. അതുകൊണ്ട് തന്നെ എല്ലാ ശിശുക്കൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം നെഹ്റു നടപ്പിലാക്കിയുള്ള അതിക്രമങ്ങളും അനീതികളും കൂടി വരുന്ന ഈ ലോകത്ത് ബാലവേലയും ആക്രമങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് നെഹ്റു സ്വപ്നം കണ്ടിരുന്നത്.
വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അത് നേടാനാകൂ എന്ന് അദ്ദേഹം തെളിയിച്ചു. മഹാനായ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ നമുക്കും പഠിച്ചു വളർന്ന് നല്ലവ എന്തൊക്കെയായി ഒത്തുചേർന്ന് പറയാം. മാനസദസ്യംകോ മേരാ അഭിവാദൻ. മേയർ ശ്രീ ജവഹർലാൽ നെഹ്റു കെ ബാരെ കുറച്ച് ശബ്ദ കഹനാ ചാത്താ ഹൈ. उनको बच्चे बहुत पसंद थे, इसलिए उनके जन्म दिवस नवंबर 14 को हम बाल दिवस मनाते थे. बच्चे उनको प्यार से चाचा जी कहते थे. चाचा जी ने भारत की स्वतंत्र लिप्ति के पहले और उसके बाद भारत की उन्नति के लिए प्रमुख कदम उठाए थे. ही वंस सेड Children are the bud are like buds in garden should get carefully and lovingly nurtured as they are the future of the nation and the citizen of tomorrow. In this Children's Day, let us pledge to make the his dream come true. And become fruitful citizen of tomorrow. Jai Hind. ലോകത്തുള്ള പല മഹാന്മാരും കുട്ടികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നിട്ടുള്ളവരാണ്. അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. കുട്ടികളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമായി ഒരുക്കിയിട്ടുള്ള സന്ദർഭങ്ങൾ നിരവധിയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ ശക്തമായി വാദിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. നാനാത്വത്തിൽ ഏകത്വമായി ദേശീയതയുടെ ആവേശത്താളമായി കുഞ്ഞി മനസ്സുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ദേശഭക്തി ഗാനം. നെഞ്ചിൽ പനിനീർ പൂവിടരും നന്മ നിറഞ്ഞ ചാച്ചാജി, പൂപ്പോലുള്ള മനസ്സാണ് പുഞ്ചിരിയോടെ നടപ്പാണ്. തലയിൽ തൊപ്പി ധരിച്ചി നാടിൻ തലവര മാറ്റിയ നെഹ്റുജി, തലയിൽ തൊപ്പി ധരിച്ചി നാടിൻ തലവര മാറ്റിയ നെഹ്റുജി. കുട്ടികളെ കാളിൽ ഇഷ്ടം കഷ്ടത കണ്ടാൽ അവിടെത്തും ഭാഗ്യം നമ്മുടെ നാടിൻ്റെ. ഭാവി ഉയർത്തിയ നെഹ്റുജി. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ഭാരതനാടിൻ അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പൊൻസുദിനം. ഭാരത മണ്ണിനെ രക്ഷിക്കാൻ ഗാന്ധിയോടൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിൻ അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി. നന്മ നിറഞ്ഞൊരു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി, കുഞ്ഞുങ്ങൾ തൻ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. ചുണ്ടിൽ പുഞ്ചിരിയൊളി തൂകി നെഞ്ചിൽ പനിനീർ പൂചൂടി, തലയിൽ തൊപ്പി കിരീടം പോൽ ചൂടി വരുന്നിത ചാച്ചാജി. ധീരൻ വീരൻ ചാച്ചാജി. ഭാരതാടിമത്വത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ചാച്ചാജി, ഭാരത മണ്ണിനു വേണ്ടി സ്വാതന്ത്ര്യത്തിൻ വേരുകളാഴ്ത്താൻ ജനത സൃഷ്ടിച്ച ചാച്ചാജി. ഭാരത അടിമത്വത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ചാച്ചാജി. ഇന്ത്യയുടെ
കണ്ടെത്തിയ നേതാവ്. വരും നൂറ്റാണ്ടിനെ ലക്ഷ്യമാക്കി ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ ക്രാന്തദർശിയുമായ പ്രിയ ചാച്ചാജി, ചുവന്ന റോസാപ്പൂക്കളുടെ നിറച്ചാർത്തി അങ്ങേക്ക് സെന്റ് അഗസ്റ്റിൻ വിദ്യാർത്ഥികളുടെയും അധ്യാപക അന്നധ്യാപക വൃന്ദത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു.